ചുരക്കാരൻസ് വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ട്രാവൽ വ്ലോഗാണ്. നമ്മൾ ഇന്ന് ടെലവ്യൂവിൽ നിന്ന് ജെറുസലേം വരെ ഒന്ന് പോവാണ്, ഹോളി ലാൻഡ് ട്രിപ്പിലോട്ട്. സോ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ട്രാവൽ വന്നിട്ട് നമ്മൾ ബസ് റൂട്ടാണ് പിടിക്കാൻ പോണത്. സോ നമ്മളിങ്ങനെ ഇന്ന് എങ്ങനെ പോകുന്നു, ബസ് ടെലവ്യൂവിൽ നിന്ന് എങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് ജെറുസലേം വരെ എത്തുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന് പ്രസ് ചെയ്യുക. അടുത്ത ജെറുസലേം സീരീസിലെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരും. സോ സ്റ്റേ ട്യൂൺഡ്. So this is Sari. Thank you, Sari, for driving me to Tahana. Thank you very much. Thank you for giving me a vacation in this time. Pray for me too. Sure, boss. I will. സോ ഇവിടുന്നാണ് നമ്മുടെ പഴയ ഒരു ടെലവ്യൂ തുടങ്ങുന്ന ഒരു സ്ഥലം, ഇവിടുന്നാണ് തുടക്കം വെച്ചത് ടെലവ്യൂ ഉണ്ട്. സോ ഇവിടുന്ന് മോസ്റ്റ് ഹാപ്പനിങ് പ്ലേസ് ആണ് ഇതൊക്കെ. പണ്ടത്തെ ഈ ഒരു സിഗ്നലിൽ നിന്ന് നമ്മൾ റൈറ്റ് എടുത്ത് മുമ്പോട്ട് പോകുമ്പോഴത്തേനാണ് നമ്മുടെ ടെലവ്യൂവിലെ സെൻട്രൽ ബസ് സ്റ്റാൻഡ്. അതുകൊണ്ട് തല ഉയർത്തി പിടിച്ച് നിൽപ്പുണ്ട് അച്ചമ്പി, ഞാനിവിടെ ഉണ്ട്, ഇങ്ങോട്ട് പോരാൻ പറഞ്ഞ്. അപ്പോൾ ആ ഒരു ബസ് സ്റ്റോപ്പിൻ്റെ അടുത്തായിട്ട് എന്നെ കൊണ്ടുപോയി പുള്ളിക്കാരത്തി എന്നെ അവിടെ ഡ്രോപ്പ് ചെയ്തു. അവിടുന്ന് പിന്നെ ഞാൻ എന്താണ്ട് ഈ റോഡൊന്ന് മുറിച്ച് കടന്ന് സീബ്ര ക്രോസിൽ കൂടെ മാത്രമാണ് കേട്ടോ ഇവിടെ റോഡ് മുറിച്ച് കിടക്കാൻ പറ്റുന്നത്. നമ്മുടെ അവിടേക്കാണെങ്കിൽ കുഴപ്പമില്ലാണ്, പക്ഷേ ഇവിടെ നമ്മൾ സീബ്ര ക്രോസിംഗ് കൂടെ ഉള്ള ക്രോസ് ചെയ്യുമ്പോഴത്തേനും ഓപ്പോസിറ്റ് എന്ന് വരുന്ന വണ്ടി നിർത്തി തരുന്നതാനും. പക്ഷേ നമ്മൾ ക്രോസ് ചെയ്യണേക്കാളും മുമ്പ് രണ്ട് സൈഡിൽ കൂടി നോക്കിയിട്ട് വേണം എപ്പോഴും ക്രോസ് ചെയ്യാനായിട്ട്. ഈ ഒരു സെൻട്രൽ ബസ് സ്റ്റാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിതിനു മുമ്പ് കുറേ വീഡിയോസ് കണ്ടു കാണും, ഇസ്രായേലി വീഡിയോസ്, അവരെല്ലാം പറയുന്ന പോലെ തന്നെ ഇസ്രായേലിലെ ഏറ്റവും വലിയ ബസ് സ്റ്റോപ്പാണിത്. സീ, നമ്മുടെ ഇസ്രായേലിലെ ഏറ്റവും വലിയ ബസ് സ്റ്റോപ്പാണ് നമ്മുടെ ടെലവ്യൂവിലെ ഈ സെൻട്രൽ ബസ് സ്റ്റോപ്പ്. ഇതിൻ്റെ 6-7 നിലകളിൽ നമ്മുടെ മെയിൻ ബസ് സ്റ്റോപ്പ് തുടങ്ങുന്നതാണ്. അപ്പം നമുക്കൊട്ടും സമയം കളയണ്ട, നേരെ ബസ് സ്റ്റോപ്പിൻ്റെ അകത്തോട്ട് തന്നെ കയറാം. ബസ് സ്റ്റോപ്പിലോട്ട് നമ്മുടെ ഈ സെൻട്രൽ ബസ് സ്റ്റോപ്പിൻ്റെ അകത്തോട്ട് കയറിനേക്കാളും മുമ്പ് ഒരു ചെറിയൊരു സെക്യൂരിറ്റി ചെക്ക് ഉണ്ട് നമുക്ക്. അതെ, ഈ ഇവിടുത്തെ കുറച്ച് പ്രോട്ടോകോൾ അനുസരിച്ച് നമുക്ക് ആ ചെക്കിങ് കഴിഞ്ഞിട്ട് അടുത്ത സംസാരം മുമ്പോട്ട്. How are you? I'm fine, sir. How are you? I'm fine. So this is a security check, right? Yes. Yes. So you check the bag and everything? Yes, of course. Okay, so I need to keep my phone. This too, because yeah. You need to be able to share. Sure, sure. My phone. And I got my vlog camera too. Don't forget that. Smile is happiness, and okay. Happiness is the power to keep going. Fantastic. Thank you very much. Have a nice great day. Day. You too, madam. Have a nice day. So security check കഴിഞ്ഞ് മുമ്പോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മുമ്പിൽ കാണുന്ന വിശാലമായിട്ട് ഗ്രൗണ്ട് താഴത്തെ നിലയിൽ ഫുള്ള് കടകളാണ്. തുണിക്കടകളുണ്ട്, വെജിറ്റബിൾസ് കടകളുണ്ട്, പിന്നെ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഫിലിപ്പീനി റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഇതാണ്ട് നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ഇത് വന്ന് ഇത്യോപ്യൻ ഫുഡ് ജോയിൻ്റാണ്. ഇവിടെ ഇത്യോപ്യൻ സ്റ്റൈലിലെ ഫുഡൊക്കെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഏറ്റവും വിലക്കുറഞ്ഞ വിലക്കുള്ള ഡ്രസ്സുകൾ, പിന്നെ ഡിസ്കൗണ്ട് റേറ്റുകൾ, ഫാക്ടറി ഔട്ട്ലെറ്റ്സ് എല്ലാം നമുക്ക് ഈ ഒരു ടെലവ്യൂവിലെ ഷോപ്പിൻ്റെ ഇതിനകത്ത്, ഈ ഒരു സെൻട്രൽ ബസ് സ്റ്റാൻഡിനകത്ത് നമുക്ക് കിട്ടുന്നതാണ്. പിന്നെ അതുകൂടാതെ മോഡേണായിട്ടുള്ള ഡ്രസ്സസ്, ഫാഷനബിൾ ആയിട്ടുള്ള ഡ്രസ്സുകളും മിക്കതും നമുക്ക് ഈ ടെലവ്യൂ സെൻട്രൽ ബസ് സ്റ്റോപ്പിൽ കിട്ടുന്നതാണ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ മുകളിലോട്ട് പോവാം. കാരണം ഞാൻ എൻ്റെ കയ്യിലൊരു സ്മാർട്ട് കാർഡുണ്ട്, അതൊന്ന് റീചാർജ് ചെയ്യണം. കാരണം നമ്മൾ ബസ്സിലോട്ട് ട്രാവൽ ചെയ്യണേക്കാളും മുമ്പ് നമ്മുടെ കാർഡൊന്ന് റീചാർജ് ചെയ്യണം. അതുകൊണ്ട് ഞാൻ
നേരെ ഇപ്പം അഞ്ചാമത്തെ നിലയിലെത്തി. അഞ്ചാമത്തെ നിലയും തണ്ടി ഇപ്പം ആറാമത്തെ നിലയിലൂടെ എത്തി ഞാൻ. സോറി, ആറാമത്തെ നിലയിൽ മൊത്തം കടകളാണ്, നമ്മുടെ ബൊറോക്കസും ബേക്കറി ഐറ്റംസുകളും പിന്നെ ഇലക്ട്രോണിക് ഗുഡ്സും പിന്നെ അതുപോലെ ഈ ബാഗ് അങ്ങനത്തെ കുറേ സാധനങ്ങൾ വയ്ക്കുന്ന കടകളുണ്ട്. ഇപ്പം ഇവിടെ ബ്ലാക്ക് ഫ്രൈഡേ അങ്ങനത്തെയൊക്കെ വരുന്നത് കൊണ്ട് കുറേയൊക്കെ ഡിസ്കൗണ്ട് സെയിൽസ് ഉണ്ട്. വിൻ്റർ തുടങ്ങി സമ്മർ ഡ്രസ്സസ് എല്ലാം ഭയങ്കര ഡിസ്കൗണ്ട് റേറ്റിലും സെയിൽസ് തുടങ്ങിയിട്ടുണ്ട്. ഈ കാണുന്ന കൗണ്ടറുകളിലും നമുക്ക് പോയി ടിക്കറ്റ് എടുക്കാവുന്നതാണ്. പക്ഷെ നമുക്കുടെ കയ്യിൽ കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് ആ സ്മാർട്ട് കാർഡ് ഒന്ന് റീചാർജ് ചെയ്തിട്ട് പോകാം. സോ ഇവിടെ അത് റീചാർജ് ചെയ്യുന്നത് ഇതുപോലത്തെ ഒരു മെഷീൻസിലാണ്. സോ നമുക്ക് ആ മെഷീൻസിനകത്തോട്ട് നമ്മുടെ കാർഡ് വെച്ച് കഴിയുമ്പോഴത്തേനും അതിനകത്ത് കാണിക്കും നമ്മുടെ എത്ര രൂപയ്ക്കാണ് റീചാർജ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പൈസ നമ്മളിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കാർഡിൽ നിന്ന് റീചാർജ് ആകും. ഞാനിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 100 ഷെക്കലാണ്, കാരണം 100 ഷെക്കലിന് ചെയ്തു കഴിഞ്ഞാൽ 20 ഷെക്കല് ബോണസ് കിട്ടും. അപ്പോൾ എന്തിനാ വെറുതെ പൈസ കളയേണ്ട കാര്യമല്ല. അപ്പോൾ ഞാൻ കാർഡ് റീചാർജ് ചെയ്ത് ഞാൻ മുമ്പോട്ട് നടന്നപ്പോഴത്തേനും കണ്ടത് ഇങ്ങനെ വരയായിട്ട് ബസ് സ്റ്റോപ്സാണ്, ഓരോരോ പ്ലാറ്റ്ഫോമുകളാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലിയർ ആയിട്ട് അവിടെ ഇംഗ്ലീഷിലും ഹീബ്രുവിലും എഴുതി വെച്ചിട്ടുണ്ട് ഏത് ബസ്സുകളാണ് ഇവിടെ വരുന്നതും എങ്ങോട്ടുള്ള ബസ്സുകളാണ് ഈ ഒരു പ്ലാറ്റ്ഫോമുകളിൽ വന്ന് നിൽക്കുന്നതെന്നുള്ളത്. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ഇവിടുത്തെ കൗണ്ടറുകളിൽ ഇരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് നമ്മൾ ചെന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേനും വളരെ ഫ്രണ്ട്ലി ആയിട്ടാണ് അവർ നമ്മുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. കാരണം അവരുടെ മെയിൻ വരുമാനം, ഒരു വരുമാനത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ ടൂറിസം എന്ന് പറയുന്നതും ആൾക്കാർ ട്രാവൽ ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് റെസ്പെക്റ്റ്ഫുള്ളി പെരുമാറണം എന്നുള്ളതും അവരത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. പിന്നെ അതുപോരാതെ എൻ്റെ ബസ് വരുന്നത് 7-ാമത്തെ നിലയിലാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ നടന്നു. ഇത്രയും കാലിയായിട്ട് കിടക്കാറില്ല ഈ സ്ഥലങ്ങളൊന്നും, വളരെ കൂടുതൽ ആൾക്കാരൊക്കെ ഉണ്ടാവുന്ന സ്ഥലമാണ്. ഇപ്പോഴത്തെ കൊറോണ ഉള്ള സമയത്തും കൊണ്ടാണ് ഇത്രയും ചുരുങ്ങിയ ആൾക്കാരുകളെ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം ഞാൻ ശരി അന്ന് 6-ാമത്തെ നിലയിൽ നിന്ന് ഞാൻ നേരെ 7-ാമത്തെ നിലയിലോട്ട് പോകാനായിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ തിരിച്ച് നടന്നു. നമ്മുടെ പാസ്പോർട്ട് നമ്മുടെ കയ്യിൽ എപ്പോഴും അത്യാവശ്യമായിട്ട് വെക്കേണ്ടതാണ്. ഇസ്രായേലിൽ നിങ്ങൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലെങ്കിലും നിങ്ങളുടെ പാസ്പോർട്ട് നമ്പർ ഓർത്തിരിക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ പാസ്പോർട്ടിൻ്റെ ഒരു ഫോട്ടോഗ്രാഫെങ്കിലും ഓർത്തിരിക്കേണ്ടതാണ്. ഇവിടെ മിലിറ്ററിയിൽ ജോയിൻ ചെയ്തിട്ടുള്ള യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ് നടന്നു പോയത്. അപ്പം ഞാൻ ഇവിടുന്ന് നേരെ 7-ാമത്തെ നിലയിലെത്തി. വേണ്ടേ 7-ാമത്തെ നിലയിലെത്തി നേരെ മുമ്പിൽ കാണുന്ന കൗണ്ടറിൽ നമുക്ക് ഇവിടെ ടിക്കറ്റ് എടുക്കാം. നമുക്ക് കാർഡ് ഉള്ളത് കൊണ്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പം ഞാൻ നേരെ നടന്നു വന്ന് വേണ്ട ഇവിടെ 405 പ്ലാറ്റ്ഫോം നമ്പർ 1-ാമത്തെ നിലയിലാണ് നമുക്ക് ജെറുസലേം ഡോട്ടിലുള്ള ബസ് വരുന്നത്. ബസ് ഇതുവരെ വന്നിട്ടില്ല. ഒരു 10-15 മിനിറ്റും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴത്തേനും നേരെ മുമ്പോട്ട് എൻ്റെ കാഴ്ച പോയി. ഇവിടെ എത്ര അടിപൊളിയായിട്ടാണെന്ന് പറയാം, നമ്മുടെ വാൾസിലൊക്കെ ഒരു പെയിൻ്റ് അടിച്ച് വെച്ചേക്കണത്. അപ്പം അത് കണ്ടപ്പോഴത്തേനും ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ പെയിൻ്റ് അടിച്ച് ഒരു ഇതായിട്ട് വെക്കാതെ ചില സ്ഥലങ്ങളിൽ സ്പ്രേ പെയിൻറ്റിങ്ങും ചില സ്ഥലങ്ങളിലൊക്കെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള പെയിൻറ്റിങ്സും ഒക്കെ വരച്ചിട്ടുണ്ട്. ചിലതൊക്കെ കാണുമ്പോഴത്തേനും സ്പ്രേ ആയിട്ട് തോന്നും, ചിലതൊക്കെ വരച്ചാന്ന് തോന്നും. അപ്പോൾ ഓരോരോ അവരുടെ ഇഷ്ടത്തിലുള്ളത് പോലത്തെ കുറച്ച് ഒരു 3D ഇമേജ് വരുന്ന പോലത്തെ കുറേ പെയിൻറ്റിങ്ങുകൾ കണ്ടു. അപ്പോൾ അതൊക്കെ ചുമ്മാ ഒന്ന് ടേക്ക് മീ വിത്ത് യു എന്നൊക്കെ പറഞ്ഞ് തേച്ചേക്കനെ കണ്ടില്ലേ, അടിപൊളിയായിട്ട് എനിക്കിഷ്ടമായി. ഒരു പ്രത്യേകതരമായിട്ടുള്ളൊരു പെയിൻറ്റിങ്. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചേക്കാന്ന് ഓർത്ത് അതും കൂടി ഒന്ന് ഷൂട്ട് ചെയ്തെന്നേ ഉള്ളൂ. ഇപ്പോൾ ഇസ്രായേലിൽ കൂടുതൽ എപ്പോഴും സ്പ്രേ പെയിൻറ്റിങ്ങിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം മിക്ക സ്ഥലങ്ങളിലും കാലിയായിട്ടുള്ള ചുമരുകളിലും എല്ലാം ഇപ്പോൾ സ്പ്രേ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട് ഇവിടെ. അങ്ങനെ ഇരുന്നപ്പോൾ തേട്ടെ നമ്മുടെ ബസ്സെത്തി, ബസ്സിന് വേണ്ടി കയറാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഞാൻ ഇസ്രായേലിലെ പ്രൈവറ്റ് ബസ് അല്ലാതെ ഗവൺമെൻറ് ബസ്സിൽ കയറി പോണത്. ഇതിനു മുമ്പ് ഞാൻ ഷെറൂട്ട് എന്ന് പറഞ്ഞ ഒരു ബസ് ചെറിയ വണ്ടിയിലായിരുന്നു കയറി ജെറുസലേം വരെ പോയിക്കൊണ്ടിരുന്നത്. ഇതെൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസാണ്. അപ്പോൾ അടുത്ത ആൾ കഴിഞ്ഞു, കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ അടുത്തത് എനിക്ക് കയറണം. അപ്പം അവർ ഈ കൊറോണ കൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ എൻ്റെ സ്ഥലത്ത് വേണം. ഇതേണ്ട അകത്ത് കയറിയപ്പോഴത്തേനും ഒരു ലേഡി ഡ്രൈവർ,
അപ്പൊ പുള്ളിക്കാരത്ത് എന്റെ അടുത്ത് ചോദിച്ചു ഇത് എന്താടാ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് ബ്ലോഗ് ക്യാമറ ആണ് മാഡം എന്ന് പറഞ്ഞു. എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേന് ഒന്നും പറയുന്നില്ല, കേറി പോടേന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഞാൻ തൊട്ട് പുറകിലത്തെ സീറ്റായിരുന്നു നോക്കിയത്, പക്ഷേ അവിടെ എല്ലാം ഇരിക്കാൻ പാടില്ല, നമുക്ക് നേരെ പുറകിൽ തന്നെ പോയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ നേരെ അവിടെ പോയിരുന്നു. പുറത്തോട്ടുള്ള നല്ല കാഴ്ചകൾ, നാലും അഞ്ചും അല്ല ആറും ഏഴും മാത്രമല്ല കേട്ടോ, അഞ്ചാമത്തെ നിലയിലും ചില ബസ്സുകളൊക്കെ നിർത്തിയേക്കണേ ഞാൻ കാണുന്നുണ്ട്. അതെന്തെല്ലാം ആവട്ടെ, അതിലേക്കൂടെ ഇറങ്ങാനായിട്ടുള്ള ഇതായിരിക്കും മോസ്റ്റ്ലി ആറും ഏഴും മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ബസ് നേരെ സെൻട്രൽ ടെലവ്യൂ സെൻട്രൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നേരെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയാണ്. അപ്പം നമുക്ക് അടുത്ത റോഡിലെ കാഴ്ചകളിലോട്ട് പോകാം. ഈ ഒരു ഹൈവേയിലോട്ട് കയറി ഓടുന്ന രണ്ട് സൈഡും ചുമരുകൾ കെട്ടി സെക്യൂർഡ് ആയിട്ടുള്ളൊരു ഹൈവേ ആണ്. ഈ ഹൈവേയുടെ തൊട്ടിപ്പുറത്ത് കാണുന്ന റെയിൽവേ ട്രാക്കാണ്. ഈ റെയിൽവേ ട്രാക്ക് നേരെ ജെറുസലേം പോവും, ബെർഷേവ പോവും, അങ്ങനെ കുറേ സ്ഥലങ്ങളിലോട്ടൊക്കെ ട്രെയിൻ സർവീസും ഉണ്ട്. ഈ ഇടയ്ക്കാണ് പൊതു ഇതേണ്ട. അങ്ങനെ പറഞ്ഞിരുന്നപ്പോഴത്തേന് അടുത്ത് നമ്മുടെ ഒരു ട്രെയിൻ കണ്ടു. അടുത്ത ദിവസങ്ങളിൽ ട്രെയിനിലൊരു യാത്ര ചെയ്യാം എന്ന് ഓർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇരുന്ന് നമുക്ക് പയ്യെ അന്ന് കുറച്ചൊന്ന് യാത്ര തുടങ്ങിയാലോ. നമുക്ക് നോക്കാം വഴിയരികിൽ എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കണമെന്ന്. ഇതേണ്ട, അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് നമ്മുടെ ബെങ്കൂറിയൻ എയർപോർട്ട്. ദേ അപ്പേ നമസ്കാരം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇതുകൊണ്ടേ ആ ദൂരെ കാണുന്നുണ്ടല്ലോ ഒരു ബിൽഡിങ് പോലെ, ഇങ്ങനെ ഒരു ടവർ ഹൗസ് പോലത്തെ ലൈറ്റ് ഹൗസോ എന്തൊക്കെ പറയല്ലേ. ഇതാണ് നമ്മുടെ ബെങ്കൂറിയൻ എയർപോർട്ട്. ഈ എയർപോർട്ട് കാണുമ്പോഴത്തേനും മനസ്സിനകത്തൊരു കുളിർമയാണ്. എപ്പം ഫ്ലൈറ്റൊക്കെ തുടങ്ങുമോ, എപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും നാട്ടിൽ പോകുമോ എന്നുള്ളത്. വഴിയുടെ രണ്ട് വശത്ത് കൂടെ നോക്കുമ്പോഴത്തേനും ഭയങ്കര വിശാലമായിട്ടുള്ള കൃഷിഭൂമിയാണ്. ടെലവ്യൂ കഴിഞ്ഞൊരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ റൈറ്റും ലെഫ്റ്റ് സൈഡും നോക്കുകയാണെങ്കിൽ ജെറുസലേമിന് പോകുന്നവഴിക്കുന്ന നമുക്ക് കൃഷിഭൂമികളാണ് കാണുന്നത്. ഈ ഇസ്രായേലിലെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ മെയിനായിട്ടുള്ള എക്കണോമിയിലൊരു ഭാഗമാണ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത്. അതിലവർ ഭയങ്കര പാണ്ഡിത്യമുള്ള ആൾക്കാരും കൂടിയാണ്. അപ്പം ഞാനിങ്ങനെ പുറത്തു കൂടെ ഉള്ള കാഴ്ചകളെ കണ്ടുകൊണ്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേനും അടുത്ത നല്ലൊരു ലാൻഡ്സ്കേപ്പ് കണ്ടു. നല്ല ഈ ചെറിയ മലകളൊക്കെ ഇങ്ങനെ നല്ല സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് ചെത്തിയെടുത്ത് റോഡ് വലുതാക്കിക്കൊണ്ട്, ഇതൊരു 6-ലൈൻ റോഡാണ് കേട്ടോ. അപ്പം അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര പയ്യെ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നല്ല വണ്ടി ഫ്ലോ ഉണ്ട്. കാരണം രാവിലെ ആയതുകൊണ്ട് ജെറുസലേമിൽ നിന്ന് ടെലവ്യൂയിലോട്ട് കുറേ ആൾക്കാർ പോകും. അപ്പോൾ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറയാനായിട്ട് ഒരു ചില ഒരു ടണൽ വരും. അപ്പോൾ ടെലവ്യൂവിൽ നിന്ന് നമ്മൾ ജെറുസലേമിന് പോകുന്ന വഴിക്ക് ടണൽ വരുവാണെങ്കിൽ ഒരു കാര്യം ഉറപ്പിച്ചു, ജെറുസലേം എത്താറായി എന്നുള്ളത് പ്രതീക്ഷ ഉണ്ടോ മതി. അങ്ങനെ ഇരുന്നപ്പോഴത്തേനാണ് വണ്ടി പെട്ടെന്നൊരു റൂട്ട് മാറ്റി ചെറുതായിട്ട് ഹൈവേ എന്നൊരു പോക്കറ്റ് റോഡിലോട്ട് കയറിയത്. അപ്പോഴാണ് മനസ്സിലായത് ടെലവ്യൂവിൽ നിന്ന് ജെറുസലേമിലോട്ട് പോകുന്ന വഴിക്ക് ആകെ 2-3 ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സാണ്. അതിനകത്ത് ജെറുസലേം എത്തുന്നതിനേക്കാളും മുമ്പ് ഒരു ബസ് സ്റ്റോപ്പും കൂടി ഉണ്ട്. അങ്ങോട്ട് കയറാനായിട്ടാണ് ഹൈവേ എന്നൊരു പോക്കറ്റ് റോഡിലോട്ട് കയറിയതെന്ന്. അപ്പം പിന്നെ ശരി നോക്കാമെന്ന് ഓർത്തുകൊണ്ട് അങ്ങനെ പുറത്തോട്ടൊക്കെ നോക്കി അങ്ങനെ ഇരുന്നു. നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ, നമ്മൾ പ്രതീക്ഷ പോലെയല്ല. നല്ല പച്ചപ്പും ഹരിതാപവും എല്ലാം കൂടി ഒരു സ്ഥലം. അപ്പോൾ അവിടെ ക്ലിയറായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ജെറുസലേം സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അങ്ങനെ ഇത് കഴിഞ്ഞപ്പോഴത്തന്നെ തേണ്ട നമ്മുടെ ടണലെത്തി. നമ്മുടെ അടൽ ടണലിൻ്റെ അത്രയും വലുതല്ലെങ്കിലും അതിനേക്കാളും ചെറിയൊരു ടണലാണ്. നല്ല ക്ലിയറായിട്ട് ലൈറ്റൊക്കെ ഇട്ട് ഒരു ഗീവ് അവേ, ഒരു വഴിയുടെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പും കൊടുത്ത് ഒരു എമർജൻസി കോണ്ടാക്ട് ചെല്ലാനായിട്ടുള്ള എമർജൻസി ആയിട്ട് എന്തെല്ലാം ഇഷ്യൂസ് പറ്റിക്കഴിഞ്ഞാൽ അവിടെ ഓടി എത്താനായിട്ടും അവിടെ ഒരു ലിഫ്റ്റും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്.
അപ്പൊ അങ്ങനെ നമ്മുടെ ടണല് കഴിഞ്ഞ് ഏകദേശം ഒരു അര കിലോമീറ്ററോളം ഉണ്ടാവും എന്നാണ്, അര തൊട്ട് ഒരു കിലോമീറ്ററോളം ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഒരു ടണല് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേനും ദൂരെ ഒരു വീടുകൾ കണ്ട്, ഇങ്ങനെ നമ്മുടെ തീപ്പെട്ടിയൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചേക്കണ പോലെ വലിയൊരു മലയുടെ നടുക്ക്. പിന്നെ ഇവിടുത്തെ ബിൽഡുകളുണ്ടല്ലേ, ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം പണിതാക്കണ ഒരുമാതിരി വെള്ള കളറ് കല്ലും കൊണ്ടാട്ടോ. അപ്പൊ ചോദിച്ചപ്പോഴത്തേനാണ് അവർ പറഞ്ഞത് ഇവിടുത്തെ മിക്ക വീടുകളും വെള്ള കളർ കല്ലും കൊണ്ടേ പണിയാൻ പാടുള്ളൂ എന്നാണ് ഗവൺമെന്റ് റൂളെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇതിനേക്കാളും മനോഹരമായിട്ടുള്ള ഇനിയൊരു കാഴ്ച ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. ഇസ്രായേലിലെ ഏറ്റവും വലിയ ട്രെയിനിൻ്റെ ബ്രിഡ്ജാണ് നമ്മൾ അടുത്തത് കാണാൻ പോണത്. അതെ, ഇസ്രായേലിൽ നിന്ന് ടെലവ്യൂ നിന്ന് ജെറുസലേമിലോട്ട് വരാൻ പോകുന്ന ഒരു ട്രെയിൻ റൂട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഒരു ബ്രിഡ്ജ് പണിയാനായിട്ടാണ് അവർ ആ സ്ഥലത്ത്. ദോണ്ട കാണുന്ന ആ ബ്രിഡ്ജ് ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ? അപ്പോൾ അടുത്ത പ്രാവശ്യം ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴത്തേനും നമുക്ക് ആ ബ്രിഡ്ജിൻ്റെ ഇത് ഷൂട്ട് ചെയ്യണമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഞാനത് ഷൂട്ട് ചെയ്ത് കാണിക്കണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജ് കഴിഞ്ഞുകൊണ്ട് നേരെ നമ്മൾ കയറുന്നത് നേരെ ജെറുസലേമിലോട്ടാണ്. ജെറുസലേം സെൻട്രൽ ബസ് സ്റ്റാൻഡിലോട്ട് ഞാൻ ഇറങ്ങാൻ പോവുകയാണ്. പുള്ളിക്കാരത്തിനടുത്ത് ചോദിച്ചു മാഡത്ത് ലാസ്റ്റ് സ്റ്റോപ്പാണോ, പുള്ളിക്കാരത്തി പറഞ്ഞു അതേന്ന്. അപ്പോൾ ഞാൻ നേരെ സ്റ്റോപ്പിലോട്ട് ഇറങ്ങി, ഇറങ്ങിയിട്ട് ഞാൻ നേരെ നടന്നു പോകണം. കാരണം ഇനി നമ്മുടെ യാത്ര തുടങ്ങാൻ പോകുന്നത് ഞാൻ ഇത്രയും പ്രതീക്ഷയിലോട്ട്, ഞാൻ വരും ബസ് റൂട്ട് മാത്രമാണ് പ്രതീക്ഷ. പക്ഷെ നമ്മൾ ജെറുസലേം സെൻട്രൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നമ്മളെ പള്ളിയുടെ അവിടെ എത്തണമെങ്കിൽ, ജെറുസലേം പള്ളി കാൽവരി പള്ളിയുടെ അവിടെ എത്തണമെങ്കിൽ നമുക്കൊരു കൊൽക്കത്തയിലെ റോഡ് ട്രെയിൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു സംഗതിയുണ്ട്, അതിൽ കയറണം. അപ്പോൾ അതിൽ കയറണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള കാർഡ് തന്നെ മതിയാവും. അപ്പം ഞാൻ അതിൻ്റെ സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. അപ്പോൾ ഇവിടെയും സെയിം നമ്മുടെ തഹാനയിലുള്ളതുപോലെ തന്നെ, ടെലവ്യൂ സെൻട്രൽ ബസ് സ്റ്റോപ്പിലുള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ കടകളും ബേക്കറികളും എല്ലാം ഇവിടെ ജെറുസലേമിലെ സെൻട്രൽ ബസ് സ്റ്റോപ്പിലുണ്ട്. ഇവിടെയും ആൾക്കാർ വളരെ കുറവാണ്. മാസ്ക് പ്രത്യേകം ധരിച്ചിരിക്കണം. മാസ്ക് ധരിച്ചില്ലെങ്കിൽ ഓരോരിടത്തും എൻട്രിയില്ല. അപ്പോൾ നമ്മൾ നേരെ പോവാണ് ജെറുസലേം സെൻട്രൽ ബസ് സ്റ്റോപ്പിൻ്റെ നേരെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേനും നേരെ കാണുന്നത് നമ്മുടെ കിലുക്കത്തിനകത്ത് ടാസ്കി ടാസ്കി എന്നൊക്കെ വിളിച്ച് ചോദിക്കുന്ന പോലെ ആൾക്കാർ ഇവിടെ നിന്ന് പോകണം കേട്ടോ. അപ്പോൾ ഇതൊരു ബസ്സിൻ്റെ സ്റ്റേഷനാണ്. ബസ്സിൻ്റെ അവിടെ നേരെ നമ്മൾ ആ സിഗ്നലിൻ്റെ അവിടെ റെഡ് ഗ്രീൻ ആണ് കിടക്കുന്നത്, നടക്കാനായിട്ടുള്ളത്. അപ്പം നമ്മൾ പിന്നെ ഒരു വഴി മുറിച്ച് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ദേണ്ട വന്ന് നമ്മുടെ റോഡ് ട്രെയിൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് അതേ ആ ട്രെയിനിൽ കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഇതിൻ്റെ ഡോറ് നമ്മുടെ ഒരു 3-4 സെക്കൻഡ് വരെ ഓപ്പൺ ആവത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി അവിടെ ചെന്നപ്പോഴത്തേനും അത് ക്ലോസായി. അപ്പം ഞാൻ കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്ത് നിന്നപ്പോഴത്തേനും ഒരു 5 മിനിറ്റിനകത്ത് തന്നെ അടുത്ത ഷട്ടിൽ വന്നു, നമുക്ക് നേരെ ബസ് വന്നു നിന്നു. ഇനി ഇതിനകത്തോട്ട് നമുക്ക് കയറി. ഇവിടെ നിന്നൊരു 6 സ്റ്റോപ്പാണ്. നമ്മൾ ദമാസ്കസ് ഗേറ്റ് എന്ന് പറഞ്ഞ കൂടിയാണ് നമ്മളിന്ന് കാൽവരിയിലോട്ട് പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പം നമുക്ക് ഇവിടെ നിന്നൊരു 5-6 സ്റ്റോപ്പാണ് നമുക്കുള്ളത്. ഇതാണ്ട് ഇപ്പോഴത്തെ ആ പുള്ളിയുടെ അടുത്ത് പുള്ളിയാണ് എനിക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്തത്. പുള്ളി ജാഫ സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പുള്ളി ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഒരു സ്റ്റോപ്പും കൂടി കഴിഞ്ഞിട്ടാണ് എൻ്റെ ദമാസ്കസ്. ഇതാണ്ട് ഈ റെഡ് ഈ ഇതിലാണ് നമ്മുടെ കാർഡ് മുട്ടിക്കേണ്ടത്. ഇതാണ്ട് ഈ പച്ച കളർ കാർഡാണ് എൻ്റെ കാർഡ്. അപ്പം നമ്മൾ ഈ റോഡ് ട്രെയിനിൽ കൂടെ ഇങ്ങനെ ജെറുസലേമിൻ്റെ തെരുവുകളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. പഴയ ബിൽഡിങ്ങുകളും പുരാതനമായിട്ടുള്ള ബിൽഡിങ്ങുകളും ഷോപ്പിംഗ് മാളും ഇതൊരുമാതിരി മോഡേൺ ആയിട്ടുള്ള പ്ലേസാണ്. പക്ഷേ ഇവിടുത്തെ ബിൽഡിങ്ങുകൾ പഴയ ബിൽഡിങ്ങുകളാണ്. ഇതുകൊണ്ടില്ല വെള്ള കളറിലുള്ള കല്ലുകളിൽ ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജെറുസലേമിൻ്റെ മുനിസിപ്പാലിറ്റിയും ടൗൺ ഹാളാണ്. അപ്പോൾ ഈ ഒരു 2 സ്റ്റോപ്പും കൂടി കഴിഞ്ഞ്, ഈ ടൗൺ ഹാൾ സ്റ്റോപ്പും കൂടി കഴിഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ അടുത്തത് കാൽവരി ദമാസ്കസ് ഗേറ്റ് എന്ന് പറയുന്ന സ്റ്റോപ്പ്. ഇതുകൊണ്ട് ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോരോ സ്റ്റോപ്പ് പറഞ്ഞിടത്ത് നമ്മൾ ഇറങ്ങേണ്ട ഏതാണെന്നുള്ളത് കാണാം. ഇവർ രണ്ടുപേർ പട്ടാളക്കാരാട്ടോ, അവരെ ഷൂട്ട് ചെയ്തതല്ല, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റോപ്പ് എത്താറായി.
നമ്മുടെ ട്രെയിൻ പതുക്കെ പതുക്കെ നിന്നു. നിന്ന ഉടനെ തന്നെ നേരെ നമ്മുടെ ഡോർ തുറക്കുന്നു, പുറത്തോട്ടിറങ്ങുകയാണ്. ഇതേ നമ്മൾ ഡമാസ്കസ് ഗേറ്റിൻ്റെ അവിടെ എത്തി. ഇതേ ടി ടി ആർ പോകണം, ടിക്കറ്റ് ചെക്ക് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ പോകണം, ടിക്കറ്റ് എടുക്കാത്തവരെ പിടിക്കാൻ. സോ ടൂർ അക്കാഡൻസ് ബ്ലോഗിലെ സീരീസ് നമ്പർ 1 ഇവിടെ വെച്ച് തീരുകയാണ്. സീരീസ് 2 ഒരു 2 ദിവസത്തിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യണമായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഈ വീഡിയോയുടെ കമൻറ്റിൻ്റെ താഴെ ഇടുക. പിന്നെ ഇനി അടുത്ത സീരീസ് 2 വെച്ച് കാണാം. അടുത്തത് കുറച്ച് മനോഹരമായിട്ടുള്ള വീഡിയോകൾ കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നവരെ. അൺടിൽ ദെൻ.